മലപ്പുറം കരിവാക്കുണ്ടിൽ ട്രക്കിംഗിന് പോയി വനത്തിൽ കുടുങ്ങിയ രണ്ടുപേരെയും കണ്ടെത്തി. തിരിച്ചിറക്കാനുള്ള ശ്രമം തുടരുന്നു. കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കുമ്പൻമലയിലാണ് സംഭവം. കരിവാക്കുണ്ട് മാമ്പുഴ കെടുവണ്ണിക്കൽ സ്വദേശികളായ യാസിം അഞ്ചൽ എന്നിവർ രാവിലെ 11 മണിയോടെയാണ് ട്രക്കിംഗിന് പോയത്. വൈകുന്നേരത്തെ ശക്തമായ മഴയിൽ ചോലകൾ നിറഞ്ഞതോടെ സംഘത്തിന് വഴിതെറ്റി. മൂന്നാമൻ തിരിച്ചെത്തി വിവരമറിയിച്ചതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, ഇവരെ പുറത്തിറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ട്രക്കിങ്ങിന് പോയി വനത്തിനുള്ളിൽ കുടുങ്ങിയ രണ്ടുപേരെയും ഇപ്പോൾ ഈ വനത്തിൽ നിന്നും ഈ മലക്കുമുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലിന് പരിക്കേറ്റിരിക്കുന്ന യാസിമിനെ ചുമന്നും മറ്റൊരു ആളായിട്ടുള്ള അഞ്ചൽ നടന്നുമാണ് ഇപ്പോൾ ഈ മലക്ക് താഴയിലേക്ക് അല്ലെങ്കിൽ മലയുടെ താഴയിലേക്ക് രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നത്. അല്പേരാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഇവർ മലക്ക് താഴെ എത്തുമെന്നുള്ളതാണ് അല്ലെങ്കിൽ വനത്തിന് താഴെ എത്തുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ നമ്മോട് പറയുന്നത്. ഏതായാലും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇവരെ മലയിൽ നിന്നും താഴെ ഇറക്കാനായത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഈ വനത്തിലേക്കുള്ള പാത ഏറെ ദുഷ്കരമായിരുന്നു. ഈ വഴികളെല്ലാം തന്നെ കാടും മറ്റും വെട്ടിത്തെളിച്ചാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ മലക്ക് മുകളിൽ എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ആദ്യഘട്ട രക്ഷാപ്രവർത്തകരാണ് ഈ ഏറ്റവും ആദ്യമായി ഈ മലക്ക് മുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന യാസിമിനെ ഇവപ്പം തന്നെ അഞ്ചലിന്റെയും അടുത്തെത്തുന്നത്. തുടർന്ന് ഇവരെ ഈ മലക്ക് മുകളിൽ നിന്നും നേരെ ആദ്യം താഴെ ഇറക്കുകയും പിന്നീട് വനത്തിൽ നിന്ന് ഇപ്പോൾ റോട്ടിലേക്ക് എത്തിക്കുന്ന ശ്രമം അല്ലെങ്കിൽ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടെയാണ് 3 അംഗ സംഘം ഈ വനത്തിലേക്ക് ട്രക്കിങ്ങിനായി പോകുന്നത്. അതിനിടയിൽ ഈ വനത്തിലുള്ള ഈ ചോലയിൽ വെള്ളം നിറഞ്ഞതോടെയാണ് ഇവർക്ക് വഴിതെറ്റി ഇവർ ഈ വനത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടെ ഈ ആദ്യം രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഈ ശങ്കർ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെയാൾ ഈ വനത്തിന് താഴെ എത്തി ഈ കവലയിലുള്ള ആളുകളോട് നാട്ടുകാരുമായി ഇങ്ങനെ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്ന കാര്യം പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവാലി ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും ചേർന്നുകൊണ്ട് ഈ മലക്ക് മുകളിലേക്ക് എത്തി, അതായത് ഈ ശംനാസിനൊപ്പം ഈ വനത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ കണ്ടെത്തുകയും ഇവരെ താഴോട്ടെത്താനുള്ള അല്ലെങ്കിൽ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, മലപ്പുറം കരുവാക്കണ്ടാണ് രണ്ട് യുവാക്കൾ വനത്തിൽ കുടുങ്ങിയത്. ഇവരെ തിരിച്ചെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.